എല്ലാവർക്കും ജെ കെ എജു ക്ലബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു ഹിസ്റ്ററിയിലെ സ്തൂപത്തിൻ്റെ ഘടനയെ കുറിച്ച് പറയണല്ലേ, അതായത് ബുദ്ധൻ്റെ സ്തൂപത്തിനെ കുറിച്ചൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ബുദ്ധൻ ജനിച്ച സ്ഥലം, അതുപോലെ തന്നെ ബുദ്ധൻ മരിച്ച സ്ഥലം, ബുദ്ധൻ ആദ്യമായിട്ട് ജനങ്ങളുമായിട്ട് സംഭാഷണം ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് സ്തൂപം, സ്തൂപത്തിൻ്റെ ഘടന എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്തൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ സ്തൂപ? സ്തൂപ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്മാരകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ബുദ്ധൻ്റെ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ബുദ്ധൻ്റെ റിമൈൻസ്, ബറിയൽ റിമൈൻസുകൾ അടക്കം ചെയ്തിട്ടുള്ള സ്മാരകങ്ങൾ, മോണുമെന്റ്സുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ബുദ്ധൻ്റെ സ്തൂപങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഭൗതിക ശരീരങ്ങൾ പല ഭാഗങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അടക്കം ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്മാരകങ്ങൾ പണിതിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ സ്തൂപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അശോകവധന, അശോകവധന എന്ന് പറഞ്ഞാൽ, അശോകവധന എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ്. അശോകവധന എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അശോകൻ വിവിധ പട്ടണങ്ങളിൽ ബുദ്ധൻ്റെ ഭൗതിക ശരീരം എട്ട് ഭാഗങ്ങളാക്കിക്കൊണ്ട്, ബുദ്ധൻ്റെ ഭൗതിക ശരീരം എട്ട് ഭാഗങ്ങളാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കം ചെയ്തതായിട്ട് അശോകവധന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സ്തൂപങ്ങൾ പണിയുന്നതിന് അല്ലെങ്കിൽ സ്തൂപങ്ങൾ നിർമ്മിക്കുന്നതിന് നമുക്ക് ആരൊക്കെയാണ് സംഭാവനകൾ, എങ്ങനെയാണ് സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടത്, അതായത് തൂണുകളിലും അതുപോലെ തന്നെ ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ സ്തൂപങ്ങളിൽ അല്ലെങ്കിൽ തൂണുകളിൽ ശിലാലിഖിതങ്ങളിലൊക്കെ കാണുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്തൂപങ്ങൾ നിർമ്മിക്കുന്നതിന് നിരവധി സംഭാവനകൾ ലഭിച്ചതായിട്ട് അല്ലെങ്കിൽ ഡൊണേഷനുകളൊക്കെ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെയാണ് സംഭാവനകൾ നൽകിയത്? ഒന്ന്, ശതവാഹന രാജാക്കന്മാർ, അതുപോലെ തന്നെ ഗിൽഡുകൾ, അതുപോലെ സാധാരണക്കാർ, ഭിക്ഷുണികൾ, ഭിക്ഷുക്കൾ പോലെയുള്ള ആളുകളൊക്കെ ഈ സ്തൂപങ്ങൾ പണിയുന്നതിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കടക്കാം സ്ട്രക്ചർ ഓഫ് സ്തൂപ. ഇതൊരു സ്തൂപത്തിൻ്റെ ഘടന മഷ വരച്ചതാണ്. ഒരു സ്തൂപത്തിൻ്റെ ഘടന നോക്കാം. എങ്ങനെയാണ് സ്തൂപത്തിൻ്റെ ഘടന, അതായത് വാട്ട് യു മീൻ ബൈ സ്തൂപ? സ്തൂപ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂമ്പാരം എന്നാണ് സ്തൂപ എന്ന വാക്കിന് അർത്ഥം. അതായത് സംസ്കൃത ഭാഷയിൽ കൂമ്പാരം എന്ന് പറയുന്ന, കൂമ്പാരം എന്ന് പറയുന്ന സംസ്കൃത ഭാഷയിൽ നിന്നാണ് സ്തൂപം എന്ന വാക്ക് വന്നത്. സ്തൂപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മൺമേട് അല്ലെങ്കിൽ കൂമ്പാരം എന്നാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് സ്തൂപ നോക്കുക. എന്താണ് സ്തൂപത്തിൻ്റെ ഘടന നോക്കൂ. സ്തൂപത്തിന് അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു മൺമേടുണ്ട്. ദിസ് ഈസ് ദ അതാക്കൂ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേട്. ഇതിനെ അണ്ഠ എന്നാണ് അറിയപ്പെടുന്നത്. അണ്ഠ, അണ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേട്, അതിനെയാണ് നമ്മൾ അണ്ഠ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹർമിക. ഹർമിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേടിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാൽക്കണി പോലെയുള്ള ഒരു ഭാഗം, ഇതിനെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹർമിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഹർമികയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം, ഒരു കൊടിമരം പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗം, അതിനെ നമ്മൾ അറിയപ്പെടുന്നത് യഷ്ടി എന്ന പേരിലാണ്. യഷ്ടി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. യഷ്ടി, യഷ്ടി എന്നാണ് ഈ ഉയർന്നു നിൽക്കുന്ന കൊടിമരം പോലെയുള്ള ഈ ഭാഗത്തിനെ അറിയപ്പെടുന്നത്. മറ്റൊന്ന് ചത്രീസ്. ചത്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഷ്ടിക്ക് ചുറ്റുമായി കാണപ്പെടുന്ന ഡിസ്കുകൾ പോലെയുള്ള ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, ഡിസ്കുകളെ പോലെയുള്ള ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ചഷ്ടി എന്നതുകൊണ്ട്, സോറി, ചത്രീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചത്രീസ്,
ഛത്രീസ്. അപ്പോൾ അണ്ഡ എന്ന് പറയുന്നുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ഭാഗം, അതുപോലെ തന്നെ ഹർമിക എന്ന് പറയുന്ന ഒരു ശ്രീകോവിൽ, അതിന് മുകളിലായി കൊടിമരം പോലെ എഷ്ടി എന്ന് പറയുന്ന ഒരു കൊടിമരം, അതിന് ഭാഗങ്ങളിലെ മൂന്ന് ഡിസ്കുകളെ പോലെ ഛത്രീസ് എന്ന് പറയുന്ന മൂന്ന് ഡിസ്കുകൾ. ഈ മൂന്ന് ഡിസ്കുകൾ മൂന്ന് കാര്യങ്ങളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് ഡിസ്കുകളും മൂന്ന് കാര്യങ്ങളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അത്? ഒന്ന് ബഹുമാനം, മറ്റൊന്ന് ആരാധന, മറ്റൊന്ന് മഹാമനസ്കത. എങ്ങനെ മൂന്ന് കാര്യങ്ങളെയാണ് ഈ ഡിസ്കുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇതിന് മുകളിൽ, അതായത് നമ്മുടെ സ്തൂപങ്ങൾക്ക് ചുറ്റും മതിലുകൾ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. നാല് ഭാഗങ്ങളിലും നാല് പ്രവേശന കവാടങ്ങളുണ്ട്. കല്ലുകളിൽ കൊത്തിയ ശിലാലിഖിതങ്ങളോടുകൂടിയ അല്ലെങ്കിൽ പ്രതിമകളോടുകൂടിയ എന്തുണ്ട്, ശിലാകവാടങ്ങളുണ്ട്. നാല് ഭാഗങ്ങളിലും ശിലാകവാടങ്ങളുണ്ട്. വലിയ കുറ്റൻ മതിലുകളിൽ ചുറ്റപ്പെട്ടതാണ് എന്ത്, നമ്മുടെ സ്തൂപം എന്ന് പറയുന്നതിനൊക്കെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം എങ്ങനെയാണ്, അതായത് നമ്മുടെ മറ്റൊരു ഭാഗം. അപ്പോൾ ഇതാണ് സ്തൂപത്തിൻ്റെ ഘടന എന്നത്. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അമരാവതി സ്തൂപത്തിൻ്റെ വിധിയാണ്. അമരാവതി സ്തൂപ, ദ ഫേറ്റ് ഓഫ് അമരാവതി സ്തൂപ. അതായത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ BC 300-ലും അതുപോലെ തന്നെ 250-ലും നിർമ്മിക്കപ്പെട്ട അമരാവതി സ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1796 ഒരു നാട്ടുരാജാവ് അമരാവതി സ്തൂപത്തിൻ്റെ കല്ലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു, ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അമരാവതി. ഓക്കെ, അങ്ങനെ 1854 ആന്ധ്രാപ്രദേശിലെ കമ്മീഷണറായിരുന്ന വാൾട്ടർ എലിയറ്റ് അമരാവതിയിൽ നിന്നും ധാരാളം ശില്പപാളികൾ മദ്രാസിലേക്ക് കടത്തി. ഇവയെ എലിയറ്റ് മാർബിൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ മാർബിളുകൾ കടത്തിക്കൊണ്ടുപോവുകയുണ്ട്, അമരാവതി സ്തൂപം. ഓക്കെ, 1854 അങ്ങനെ ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയുണ്ട്. എവിടെയൊക്കെയാണ് കൊണ്ടുപോയത്? 1850 ശില്പശിലാപാളികൾ പല സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയുണ്ടായി. ഒന്ന് കൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, മറ്റൊന്ന് മദ്രാസിലെ ഇന്ത്യ ഓഫീസ്, മറ്റൊന്ന് ലണ്ടനിലേക്ക്. ലണ്ടനിലേക്ക് എന്തിനാണ്? ഭരണാധികാരികളുടെ പൂന്തോട്ടങ്ങളിൽ ഗാർഡനുകളിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അമരാവതിയിൽ ഉണ്ടായിരുന്ന സ്തൂപത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുപോവുകയുണ്ടായി. മനസ്സിലായോ? അങ്ങനെ സാഞ്ചി സ്തൂപം സംരക്ഷിക്കപ്പെട്ടതുപോലെ ഈ അമരാവതിയിലുള്ള സ്തൂപം സംരക്ഷിക്കപ്പെട്ടില്ല. കാരണം എന്താണ്? കാരണം ഈ സാഞ്ചി സ്തൂപത്തിൻ്റെ അല്ലെങ്കിൽ സ്തൂപങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് മുമ്പെയാണ് എന്ത് അമരാവതി സ്തൂപം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് എന്ത് പിന്നീടാണ് സാഞ്ചി സ്തൂപം കണ്ടെത്തുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തത്. അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു. ജനങ്ങൾക്ക് സാഞ്ചി സ്തൂപത്തിൻ്റെ അല്ലെങ്കിൽ സ്തൂപങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയും സാഞ്ചി സ്തൂപം സംരക്ഷിക്കപ്പെടുകയും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നേരെ മറിച്ച് അമരാവതിക്ക് എന്ത് സംഭവിച്ചു? അമരാവതി സ്തൂപത്തിന് പല ആളുകൾ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതോടുകൂടി അമരാവതി സ്തൂപം എന്ത് ചെയ്തു? നശിക്കപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ ശില്പങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, സ്കൾപ്ചേഴ്സുകൾ. ഓക്കെ, പാഠഭാഗത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് വേഷാന്തര ജാതകത്തിലെ ഒരു ചിത്രമാണ്. വേഷാന്തര ജാതകം എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് തൻ്റെ സ്വത്തുക്കളും എല്ലാം, വീടും സ്വത്തുക്കളും കൊട്ടാരങ്ങളുമെല്ലാം ഒരു ബ്രാഹ്മണനെ എഴുതി കൊടുത്തുകൊണ്ട് വനവാസ യാത്രയ്ക്ക് പോകുന്ന ഒരു കഥയാണ്. ഭാര്യയും കൊണ്ട് വനവാസ യാത്രയ്ക്ക് പോകുന്ന ഒരു കഥയാണ് വേഷാന്തര ജാതകം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ശില്പമാണ് അവിടെ കാണുന്നത്. ചിത്രം നോക്കൂ നിങ്ങൾ, ചിത്രത്തിൽ കണ്ടോ, വേഷാന്തര ജാതകത്തിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ബുദ്ധമത കാലത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശില്പങ്ങളിലൂടെയാണ് നമ്മൾ ബുദ്ധമത കാലത്തുണ്ടായിരുന്ന കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അങ്ങനെ അതുപോലെ തന്നെ മറ്റൊരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബോധി വൃക്ഷാരാധന.
ബോധി വൃക്ഷാരാധനയെക്കുറിച്ച് നോക്കാം. ബോധി വൃക്ഷാരാധന. ഇനി നമ്മൾ നോക്കുന്നത് ആരാധനയുടെ ചിഹ്നങ്ങളെക്കുറിച്ചാണ്. അതായത് ബുദ്ധമതത്തിനെ ആരാധിച്ചിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബോധി വൃക്ഷത്തിൻ്റെ ആരാധന. അതിൽ പറയുന്നത് എന്താണ്? ബോധി വൃക്ഷത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് ഈ ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ഇരുന്നപ്പോഴാണ് ബുദ്ധന് ബോധോദയമുണ്ടായതായിട്ട് അറിയപ്പെടുന്നത്. ബുദ്ധന് ബോധോദയമുണ്ടായ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, അതായത് ഈ ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട്, ചിത്രം ശ്രദ്ധിക്കും, ഈ ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ബുദ്ധൻ ധ്യാനിച്ചപ്പോഴാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ആളുകൾ ഈ ബോധി വൃക്ഷത്തിനെ ആരാധിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. കണ്ടോ, നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ, ബോധി വൃക്ഷത്തിന് ചുവട്ടിൽ കുറേ ആളുകൾ ഇരുന്നു കൊണ്ട് അതിനെ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ളൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ചിത്രം നോക്കൂ, സ്തൂപാരാധന. സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ഒരു ചിത്രം സ്തൂപാരാധനയാണ്. അതിൽ സ്തൂപം എന്നത് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ മഹാപരിനിർവാണം അല്ലേ, നിർവാണത്തിനെയാണ് കാണിക്കുന്നത്. സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ് ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന സ്മാരകങ്ങളാണ് സ്തൂപങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ഒരു ചിത്രം സ്തൂപം ആരാധിക്കുന്ന ഒരു ചിത്രമാണ്. മൂന്നാമത്തതൊന്ന് ധർമ്മചക്രമാണ്. ധർമ്മചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മചക്രം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ സാരനാഥിൽ വെച്ച് ജനങ്ങളുമായിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തു? സംഭാഷണം, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സംവദിച്ചു. അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തത്. ചക്രം, അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? അശോക ചക്ര പരിവർത്തനം അല്ലേ, ധർമ്മചക്ര പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ചിത്രത്തിലും കാണുന്നത്. കണ്ടോ, ഒരു ധർമ്മചക്രത്തിൻ്റെ ഒരു ചിത്രം, ജനങ്ങൾ അതിനടിയിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് കാണുന്നത്. എന്നാൽ ചില ജനകീയ പാരമ്പര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. കുറച്ചും കൂടി പറഞ്ഞാൽ കുറച്ച് കലാപാരമ്പര്യങ്ങൾ, അതായത് സ്തൂപത്തിൻ്റെ എൻട്രൻസിൽ അല്ലെങ്കിൽ സ്തൂപത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു സ്ത്രീയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്കൾപ്ചർ, ശില്പം കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിന് ഇത് ആരാണ് എന്നൊരു ഡൗട്ട് വരികയും ബുദ്ധൻ്റെ ടെക്സ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ഇത് സാലപഞ്ചിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്കൾപ്ചറാണ് അല്ലെങ്കിൽ ശില്പമാണ്. സാലപഞ്ചിക ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്. കണ്ടോ, അതായത് ഒരു തൂണിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ശില്പമാണത്. അത് സാലപഞ്ചികയുടെ ആവിഷ്കാരമാണെന്ന് മനസ്സിലായി. ഇതെന്തിനാണ് ഈ ഒരു സ്കൾപ്ചർ അവിടെ വെച്ചിട്ടുള്ളത്? അത് മറ്റൊരാശയമാണ് അതിൽ കൊണ്ടുവരുന്നത്. എന്താണ്? സാലപഞ്ചിക എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ തൊട്ടാൽ വൃക്ഷലതാദികൾ തളിർക്കുകയും അതുപോലെ തന്നെ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ടാണ് സാലപഞ്ചികയുടെ ശില്പം അവിടെ വെച്ചിട്ടുള്ളത്, സ്തൂപത്തിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ചിത്രം, മറ്റൊരു സ്തൂപം അവിടെ കാണുന്നത് രണ്ട് ആനകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ്. രണ്ട് ആനകൾക്ക് നടുവിൽ ഒരു സ്ത്രീയുടെ രൂപം, ചിത്രം ശ്രദ്ധിക്കും, രണ്ട് ആനകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് രണ്ടാമത്തെ ഒരു ശില്പമായിട്ട് അവിടെ കാണുന്നത്. ഇത് ചരിത്രകാരന്മാർ പറയുന്നത് ഈ സ്ത്രീ ബുദ്ധൻ്റെ മാതാവാണ് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. അതുപോലെ എന്നാൽ ചില ആളുകൾ പറയുന്നത് ഗജലക്ഷ്മിയാണ് എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ നിരവധി അഭിപ്രായങ്ങളാണ് ബുദ്ധനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ശില്പങ്ങളിലൂടെയും അതുപോലെ തന്നെ കൊത്തു ലിഖിതങ്ങളിലൂടെയൊക്കെ ഉണ്ടായി വരുന്നത്. എന്നാൽ കുറച്ച്, അതായത് മൗര്യന്മാർക്ക് ശേഷം എന്ത് സംഭവിച്ചു? മൗര്യന്മാർക്ക് ശേഷം ബുദ്ധമതം വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഒന്നാം നൂറ്റാണ്ടോടുകൂടി ബുദ്ധമതം നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയുണ്ടായി. എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ബുദ്ധമതത്തിന് മൗര്യന്മാർക്ക് ശേഷം ഒന്നാം നൂറ്റാണ്ടിന് ശേഷം എന്ത് മാറ്റമാണ് സംഭവിച്ചത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്തൂപത്തിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ബുദ്ധമതത്തിന് എന്ത് സംഭവിച്ചു, മൗര്യന്മാർക്ക് ശേഷം ഒന്നാം നൂറ്റാണ്ടിൽ ബുദ്ധമതത്തിന് എന്താണ് സംഭവിച്ചത്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.